Hello friends, welcome back to my another vlog. It's me Naveen from NV Vlogs. I'm in New Year first. First January New Year and in the Happy New Year and may this year be a awesome year. കഴിഞ്ഞ വർഷത്തെക്കൂട്ട് ആകാതെ നല്ല ഈ വർഷം നല്ല പുളിയായിട്ട് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും. ഞാനൊരു ലൈവ് എടുക്കണമെന്ന് പ്രതീക്ഷിക്കുമായിരുന്നു ഈ ന്യൂ ഇയറിൻ്റെ ഈ ദിവസം ലൈവ് എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്താൽ. പിന്നെ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാം, പുറത്തൊക്കെ കുറച്ചുകൂടെ അതിൽ ഇറങ്ങിട്ട് അപ്പം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയത് ഞാൻ നേരത്തെ ഒരു വീഡിയോ റെഡി ആക്കിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഇപ്പോൾ ഇടണ്ട, അത് എപ്പം വേണ്ടി ഇടാവുന്ന ടൈപ്പ് വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ ഇല്ലാത്ത സമയത്താണ് ഇടാൻ വേണ്ടി അത് ഞാൻ പെൻഡിങ് അവിടെ വെച്ചേക്കാം. ഇരിക്കട്ടെന്ന് വിചാരിച്ചു, അവിടെ ഇരിക്കട്ടെ. ലൈവ് എന്താ ഞാൻ ഇടാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ DJI ഗിംബൽ മേടിച്ച സമയത്ത് ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് റീപ്ലേസ്മെൻറ്റിന് അവിടെ കൊണ്ട് കൊടുക്കുകയൊക്കെ കടയിലെ കൊണ്ട് കൊടുത്തു, അവിടെ റീപ്ലേസ് ചെയ്തില്ല. അങ്ങനെയൊക്കെ വലിയൊരു കഥ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊരു വ്ളോഗിൽ ലൈവിലിട്ട്, ലൈവ് ആകുമ്പോൾ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല കൂടെ കേട്ടോ. അപ്പം നല്ലതാണെന്ന് വിചാരിച്ച് ലൈവിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ലൈവ് എടുക്കുന്നതിനോ വ്ളോഗ് എടുക്കുന്നതിനോ അതിനൊന്നും സ്ക്രിപ്റ്റൊന്നും ഇല്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്, ഞാനൊന്നും ഇതിന് സ്ക്രിപ്റ്റൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ പോകുമ്പം ആ സ്ഥലത്തിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ ഒന്ന് റിസർച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ. എവിടെയൊക്കെ പോകും സ്ഥലത്ത്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളെ നേരത്തെ കാണിച്ച സ്ഥലമാണ്. ഞാൻ നൈറ്റിലാണ് ഇവിടെ വന്ന് കാണിച്ചത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ആ വീഡിയോയ്ക്ക് അകത്ത് രാത്രി നൈറ്റ് ഫസ്റ്റ് ഞാൻ കാണിച്ച നൈറ്റ് കാണിച്ച ആ സ്ഥലമാണ്. എൻ്റെ ബേർഡ് എൻ്റെ അടുത്തൂടെ കറങ്ങി. ആ സ്ഥലമാണിത്. ബഹ്റൈനിലെ നല്ല സ്പോട്ടാണ്. ഇവിടെ വന്ന് കൂടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. കൊറോണ ടൈം ആയിക്കൊണ്ട് ഇവിടെയൊക്കെ നിൽക്കാൻ നല്ല സേഫാണ്. ഇവിടെ ആവുമ്പോൾ വെച്ചാൽ സേഫൊക്കെ മാളിലൊക്കെ പോകുന്നതിനെക്കാട്ടൊക്കെ ബെറ്റർ. ഇവിടെയൊക്കെ വന്ന് നിന്ന് റിലാക്സ് ആകുവാനൊക്കെ നല്ല സ്ഥലമാണ് ഇവിടെ. ഞാനാണെങ്കിൽ ഇവിടെ വരുമ്പം ആഹാരം കടയിൽ നിന്ന് മേടിച്ചോ റെസ്റ്റോറൻറ്റ് മേടിച്ചിട്ട് ഇവിടെ നിന്ന് വണ്ടിക്ക് അകത്ത് തന്നെ വയ്ക്കും. അപ്പം പ്രശ്നങ്ങളുമില്ല. നല്ല രസം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതൊന്നും. അതും മോർണിംഗ് ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഞാനിപ്പം ടൈം 3:30 ആയി. ഞാനൊരു 2-3 o'clock ആയപ്പോൾ ഇവിടെ എത്തി. 3:00 to 3:30 ആ ടൈമൊക്കെ ഇവിടെ നല്ല രസം. ഇവിടെ നടക്കാനൊക്കെ നല്ലതാണ്. അത് ഈ തണുപ്പുള്ള സമയത്താണെങ്കിൽ നടക്കാൻ നല്ല ടൈമാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് വെയിലും ഉണ്ട്, നല്ല തണുത്ത കാലാവസ്ഥ, നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളതാണ്. അപ്പം പിന്നെ കടലിൻ്റെ അടുത്തുകൊണ്ടാകുമ്പോൾ നല്ല നോർമൽ തണുപ്പുള്ളൂ. പിന്നെ ഇവിടെ ഡസ്റ്റും അങ്ങനത്തെ ഒരു എഫക്ട്സ് ഒന്നും ഇല്ല ഇവിടെ. ഇപ്പം ഈ സമയത്ത് ഞാൻ വന്നത് ഇപ്പം January 1st. ഈ സ്ഥലത്തിനെ കുറിച്ച്, ഇത് ജുഫെയർ ബീച്ചിൻ്റെ അടുത്താണ്. ഞാൻ ഇവിടെ നടക്കാൻ പോയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ. അതെൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ IGTV ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ അവിടെ നടക്കാൻ പോകുന്നത് അത് അത് ലൈവായിട്ടാണ് ഇട്ടിരുന്നത്. ഇവിടെ അങ്ങറ്റം വരെ പോയി ജുഫെയർ ബീച്ച് വരെ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ജുഫെയർ ബീച്ചിലേക്ക് പോകാൻ. ജുഫെയർ ബീച്ചിന് അടുത്താണ്. ജുഫെയർ ബീച്ചിനെക്കാട്ടും ബെറ്റർ എനിക്ക് തോന്നിയത് നല്ല സ്പോട്ട് ഇതാണ്. ജുഫെയർ ബീച്ചാണ് അവിടെ കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും അവിടെ വരുന്നത്. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. ഈ സമയത്ത് ഇവിടെ നല്ല 3:30 3:30-4 o'clock ഈ ടൈമൊക്കെ നല്ല. ഇവിടെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ജുഫെയർ ബീച്ചിലും. ഈ സമയത്തൊന്നും ആൾക്കാർ കൂടുതൽ വരത്തില്ല. നല്ല സ്പോട്ടാണ് ഇവിടെ. ഇവിടെ നല്ല തിരക്കും ഇല്ല, പ്രശ്നങ്ങളൊന്നും അങ്ങനെയില്ല. ഫ്രണ്ട്സ്, ഇത് നല്ലൊരു സ്പോട്ടാണ്. ഇവിടെ വണ്ടിയിട്ടൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നടക്കാനും പോകാം, സൈക്ലിംഗ് ചെയ്യാം, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇവിടെ കളിക്കാൻ വരെ പറ്റും. ഇവിടെ ടീംസ് ഉണ്ട് കളിക്കുന്നതൊക്കെ. എനിക്കറിയത്തില്ല, ഞാൻ എന്നും വരുന്നതൊന്നും അല്ലല്ലേ. അവർക്ക് അടുത്തുള്ളവരൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ നല്ല രസം കാണാൻ, നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല സ്പോട്ടാട്ടോ. നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ നല്ല പ്രാക്ടീസ് ചെയ്യാൻ, ഫോട്ടോഗ്രാഫി പ്രാക്ടീസ്. പിന്നെ നമ്മുടെ ഈ റണ്ണിങ് റേസും അതിനൊക്കെയുള്ള പ്രാക്ടീസൊക്കെ എടുക്കാനൊക്കെ നല്ല. ഇവിടെ ആണെങ്കിൽ ആരും കൂടുതൽ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. കൊറോണയുടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാവരും മാസ്കൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനും മാസ്ക് വെച്ചാൽ. പിന്നെ ഇവിടെ ആൾക്കാരൊന്നും കൂടുതലായിട്ടില്ല ഈ ടൈം. രാത്രി നൈറ്റ് വരുവാണെങ്കിൽ നൈറ്റ് നല്ല വെച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അന്നാലും നല്ല പാർക്കിംഗ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തും എല്ലാം ഉണ്ട്. ഈ നീണ്ട് ഒരു സർക്കിളിൽ കിടന്നിട്ട് അകത്തേക്ക് ഒരു ചെറിയ എൻട്രി ഉണ്ട്. അങ്ങനെ വലുതായിട്ട് നീണ്ടു കിടക്കുന്ന സ്ഥലമാണ്. അപ്പം പാർക്കിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. കടലിൻ്റെ അടുത്താണ്. പിന്നെ ബിൽഡിങ്സ് കാണാം. ഇവിടെ നല്ല വലിയ വലിയ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. അപ്പം നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്ക് നല്ലതാണ്. അതൊക്കെ ജുഫെയറിലായിക്കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. നല്ല നല്ല ആൾക്കാർ വരുന്ന സ്ഥലങ്ങളാണ് ജുഫെയറൊക്കെ.
എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വ്ലോഗേഴ്സ് ക്ലബിലുള്ള ഒരു ചേട്ടനാണ്, ആ ചേട്ടൻ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മെസ്സേജ് അയച്ചില്ല, മെസ്സേജ് അയക്കണം. അതിനെ കുറച്ച് ഡയറക്ഷൻ മെസ്സേജ് അയച്ചൊക്കെ നോക്കണം. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് നാളായി വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വ്യൂവും ഇതിൻ്റെ കാഴ്ചകളെ കുറച്ച് കണ്ടിട്ട് വെച്ചു. And thank you for watching. Subscribe my YouTube channel, click the bell icon. അപ്പം നിങ്ങൾ ഈ വീഡിയോ നല്ല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡി ജെ ഗിംബലിൻ്റെ അതിൻ്റെ എന്തോ നടന്നത് ഇതിൻ്റെയൊക്കെ അറിയണമെന്നതിൻ്റെ ആകാംക്ഷ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈവ് പോകണമെന്നും ഒക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലൈവ് വരാം. ഇത് ഡി ജെ ഓസ്മോ 4 ആണ് ഞാൻ മേടിച്ചത്. OM4 എന്നാണ് ഞാൻ പറയുന്നത്. പണ്ട് ഓസ്മോ മൊബൈൽ 4 എന്നായിരുന്നു, ഓസ്മോ മൊബൈൽ 3 എന്നാണ് പറഞ്ഞത്, മറ്റേ 3 മോഡലിന്. ഇത് 4 ആണ്. അപ്പോൾ അപ്പോഴവർ പേര് മാറ്റി ഇപ്പം ഓസ്മോ പോക്കറ്റ്, ഓസ്മോ ആക്ഷൻ ക്യാമറ, അങ്ങനെ പലതരമുണ്ട്. അതുകൊണ്ടാണ് അവർ പേരങ്ങ് മാറ്റി OM4 എന്നങ്ങ് ആക്കിയത്. അപ്പം താങ്ക് ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ. സീ യു നെക്സ്റ്റ് വീഡിയോ.